രാജ്യത്ത് കോവിഡിന്റെ രണ്ടാം തരംഗം ഉണ്ടാക്കിയിരിക്കുന്ന അപകടകരമായ ആ അവസ്ഥയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഇങ്ങനെ വായിച്ചു പോകുന്നതിനിടയിൽ ശ്രദ്ധയിൽപ്പെട്ട ഒരു വാർത്ത. ആശുപത്രിയിലെ കിടക്കയ്ക്ക് ചുറ്റും 19 രോഗികൾ രണ്ട് ദിവസമായി ഓക്സിജൻ മാസ്കും കയ്യിൽ പിടിച്ച് ആ കിടക്കയ്ക്ക് ചുറ്റും വട്ടം കറങ്ങുകയാണ് ആ 50 രോഗികൾ. ഒരാളൊന്ന് എണീറ്റ് മാറുമ്പോൾ അല്പസമയം ആ കട്ടിലിൽ കിടക്കാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി. തൊട്ടപ്പുറത്തെ മറ്റൊരു കട്ടിലിൽ 4 ഒരേ സമയം കിടക്കുന്നു ഓക്സിജൻ മാസ്കുകളുമായി. അവിടെയും വട്ടമിട്ട് ആളുകളുണ്ട്, ഒന്ന് ഊഴം കിട്ടിയാൽ ഒരല്പനേരം കിടക്കാൻ. ഇത് ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ കാഴ്ചകളാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ബി ജെ പിക്കാർ ഇവിടെ വേഷം കെട്ടിച്ചുകൊണ്ടുവന്ന് കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനം മുഴുവൻ തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്ന് വിഷം തുപ്പിവച്ച അതേ യോഗി ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശ്. ഈ ഉത്തർപ്രദേശിൽ കോവിഡ് വ്യാപനത്തിൻ്റെ 1 ഇതിനേക്കാൾ ദയനീയമായ സാഹചര്യങ്ങളുണ്ടായിരുന്നു. അന്ന് എല്ലാം മറച്ചു പിടിച്ചു യോഗി ആദിത്യനാഥും ബി ജെ പിയും, എന്നിട്ട് ഞങ്ങൾ കേമന്മാരാണ് എന്ന് പറഞ്ഞു. രോഗികളുടെ യഥാർത്ഥ കണക്കുകൾ പോലും അന്ന് പുറത്തുവിട്ടില്ല, മരിച്ചവരുടെ എണ്ണം എത്രയെന്ന് പുറത്തുവിട്ടില്ല. അന്ന് അതൊക്കെ മൂടിവെക്കപ്പെട്ടു. സ്വാഭാവികമായ ആ കോവിഡിൻ്റെ അതിതീവ്ര വ്യാപനം കുറഞ്ഞു വന്നപ്പോൾ അതെല്ലാം സാധാരണ നിലയിലായി എന്ന് അവകാശപ്പെട്ടു. ആ വേളയിലാണ് ഇവിടെ വന്നിട്ട് കേമത്തരം വിളമ്പിപ്പോയത്, ഞങ്ങളുടെ ഉത്തർപ്രദേശ് കണ്ടു പഠിക്കൂ എന്ന്. ശ്വാസം കിട്ടാതെ കുഞ്ഞുങ്ങൾ പിടഞ്ഞു മരിച്ച നാടാണ് എന്നുള്ളതൊക്കെ വിട്ടേക്കും. അന്ന് കേരളത്തിൽ കോവിഡ് കേസുകളുടെ എണ്ണം ഒരു ശരാശരി 1500-2000 എന്നുള്ള നിലയിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇവിടെ വന്ന് വീരസ്യം പ്രസംഗിച്ചിട്ട് പോയി. എന്തുണ്ടാക്കി വച്ചിട്ടാണ് ഇവിടെ വന്ന് ആ വീരഗാഥകൾ പാടിപ്പുകഴ്ത്തിയിട്ട് പോയത് എന്നുള്ളതാണല്ലോ നമുക്ക് മനസ്സിലാകാത്തത്. അങ്ങനെ ഒരു നാടായിരുന്നെങ്കിൽ കോവിഡിൻ്റെ പ്രധാന ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളിൽ ഒരു കിടക്കയ്ക്ക് ചുറ്റും 50 രോഗികൾക്ക് ഓക്സിജൻ മാസ്കുമായി ക്യൂ നിൽക്കേണ്ടുന്ന ഒരു ഗതികേട് ഉണ്ടാകുമായിരുന്നു ഈ രാജ്യത്ത്. ഏറ്റവും കൂടുതൽ വികസനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടമാണ് എന്നാണല്ലോ പറയുന്നത്. പ്രധാനമന്ത്രിയുടെ മണ്ഡലമുള്ള സ്ഥലം, യോഗി ആദിത്യനാഥിനെ പോലെ വീരശൂര പരാക്രമി, എല്ലാം കൊണ്ടും വീരശൂര പരാക്രമി, ദൈവം വരെ കനി അനുഗ്രഹിച്ചിരിക്കുന്ന ആളാണ് എന്നുള്ളതാണല്ലോ. അങ്ങേരുടെ നാട്ടിൽ ഒരു ബെഡിന് ചുറ്റും 50 രണ്ട് ദിവസമായി ഒന്ന് കിടക്കാൻ ക്യൂ നിൽക്കേണ്ടി വരേണ്ടുന്ന സാഹചര്യമുണ്ടായി എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് ഇന്ത്യയുടെ ഗതികേട് വരച്ച് കാട്ടുന്നത്. ഇവിടെ വന്ന് കേരളത്തിൽ മുഴുവൻ കുഴപ്പമാണ് എന്ന് പ്രസംഗിക്കുമ്പോൾ ആയില്ല എന്ന് അന്നേ പറഞ്ഞത് ഇതൊക്കെ കൊണ്ടാണ്. അന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു, കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെയും ഉത്തർപ്രദേശിൻ്റെ ആരോഗ്യരംഗത്തെയും ഒക്കെ താരതമ്യം ചെയ്യാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള അകൽച്ചയുണ്ട് എന്ന്. സത്യമാണ്, ആ അകൽച്ചയല്ലേ നമ്മൾ കാണുന്നത്. ഇവിടെ നാം നേരിടുന്ന പ്രതിസന്ധികളെന്ന് പറയുന്നത് ഇവിടുത്തെ ഭരണകൂടം, കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന പ്രതിസന്ധികൾ കൊണ്ടുണ്ടായത് മാത്രമാണ്. നമുക്ക് വാക്സിൻ ക്ഷാമം ഇപ്പോൾ ഉണ്ടാകുന്നത് അതിൻ്റെ പേരിലാണ്. ഇപ്പോഴും ആശുപത്രികളിൽ നമുക്ക് അപകടകരമായ ഒരവസ്ഥ ഉണ്ട് എന്ന് പറയാവുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടേയില്ല. ഇനിയിപ്പോൾ 20,000 പ്രതിദിന രോഗികളിലേക്ക് എത്തുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടായാൽ പോലും അതിനെ വളരെ സമർത്ഥമായി തന്നെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ സജ്ജമാണ്. അത്രമേൽ നമ്മൾ എത്രയോ 10 നേടിയെടുത്ത ആരോഗ്യരംഗത്തെ ഒരു വലിയ കരുത്തുണ്ട്. ആ കരുത്തിനെയാണ് ഈ വിവരദോഷികൾ വന്ന് ഒരു ഉളുപ്പുമില്ലാതെ കാവ്യമണിഞ്ഞ് ഇവിടെ തെറി വിളിച്ചിട്ട് പോയത് എന്ന് നാം ഓർക്കണം. ദൈവം, അവരുടെയൊക്കെ ഭാഷയിൽ ദൈവമാണല്ലോ എല്ലാം, ആ ദൈവം ഒന്നിനും പകരം ചോദിക്കാതിരിക്കില്ല എന്നതുകൂടിയാണ് ഇപ്പോഴത്തെ ഉത്തർപ്രദേശിലെ ഈ കാഴ്ചകൾ നൽകുന്നത്. ഇപ്പോൾ രാജ്യത്തെ രോഗികളുടെ കാര്യത്തിൽ 2 നിൽക്കുന്നു ഉത്തർപ്രദേശ്. എല്ലാം ശരിയാക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞ ഇടമാണ്. ആശുപത്രികളിൽ ഇടമില്ല, ഓക്സിജനില്ല, ICU ബെഡുകൾ തികയാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു. അവിടെയും രോഗികൾക്ക് വഴിയിൽ കിടക്കേണ്ടുന്ന സാഹചര്യമുണ്ടാകുന്നു. അത്രയും ഗുരുതരമായ ഒരവസ്ഥയിൽ നിൽക്കുമ്പോഴും ഇനിയും ഇവർ പറയുമോ കേരളം മോശമാണ് എന്ന്?